കോൺഗ്രസ് അതാ ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആളുടെ സങ്കുചിത മനോഭാവം, പണത്തിനോടുള്ള ആർത്തി താല്പര്യം, ഞാൻ ഇന്നു വരെ എവിടെയും പറഞ്ഞിട്ടില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പണത്തിനോടുള്ള ആർത്തിയാണ് എന്റെ കൊയിലാണ്ടി സീറ്റ് നിഷേധിക്കാനുള്ള കാരണം. അപ്പൊ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നട്ടല്ലുണ്ടായിരുന്നു അന്നൊക്കെ, ഇത് വാഴപ്പിണ്ടി പോലും അല്ല റബ്ബർ വെച്ചിരിക്കുക, അതായിരിക്കുന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആലോചിക്കണം. അടുത്ത ഇലക്ഷൻ വരികയാണ്, പഴയ സർവേ ഇപ്പോഴും കാണുമോ കോൺഗ്രസിനകത്ത്? പണ്ട് അങ്ങ് അങ്ങ് സർവേയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചൊരു കാര്യം. ഞാൻ അല്ല, അങ്ങനെയല്ല, ഞാൻ സർവേയിൽ ഇല്ല എന്ന് പറഞ്ഞ് നിയമസഭാ സീറ്റ് നിഷേധിക്കുമ്പോ ഇവിടെ വന്ന എന്താ പറയാ, ഇതിന്റെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ആ കമ്മിറ്റിയിൽ മൂന്ന് പേര് തന്നെയാണ് ശുപാർശ ചെയ്തത്. അവിടെയുള്ള കൊയിലാണ്ടിയിലുള്ള മുഴുവൻ ആളുകൾ തന്നെയാണ് പറഞ്ഞത്. അവിടുത്തെ ലോക്കൽ എം പി അന്ന് മുരളീധരൻ എന്റെ പേരാണ് പറഞ്ഞത്. മുഴുവൻ ആളുകളും ഇവിടുത്തെ ഐ സി സെക്രട്ടറിമാർ എന്റെ പേരാണ് ശുപാർശ ചെയ്തത്. ജയിക്കുന്നത് ഞാനാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം കോൺഗ്രസിന്റെ സർവേയിൽ ഞാൻ ഇല്ലാതുകൊണ്ട് സീറ്റ് കൊടുത്ത ആള് പരാജയപ്പെടുമ്പോ ആ സർവേ പൊട്ടത്തരാന്ന് മനസ്സിലായില്ലേ? കോൺഗ്രസ് അതാ ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആളുടെ സങ്കുചിത മനോഭാവം, പണത്തിനോടുള്ള ആർത്തി താല്പര്യം, ഞാൻ ഇന്നു വരെ എവിടെയും പറഞ്ഞിട്ടില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പണത്തിനോടുള്ള ആർത്തിയാണ് എന്റെ കൊയിലാണ്ടി സീറ്റ് നിഷേധിക്കാനുള്ള കാരണം. അടുത്ത ഇലക്ഷൻ വരികയാണ്, പഴയ സർവേ ഇപ്പോഴും കാണുമോ കോൺഗ്രസിനകത്ത്? പണ്ട് അങ്ങ് അങ്ങ് സർവേയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിഷേധിച്ചൊരു കാര്യം. അല്ല, അങ്ങനെയല്ല, ഞാൻ സർവേയിൽ ഇല്ല എന്ന് പറഞ്ഞ് നിയമസഭാ സീറ്റ് നിഷേധിക്കുമ്പോ ഇവിടെ വന്ന എന്താ പറയാ, ഇതിന്റെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ആ കമ്മിറ്റിയിൽ മൂന്ന് പേര് തന്നെയാണ് ശുപാർശ ചെയ്തത്. അവിടെയുള്ള കൊയിലാണ്ടിയിലുള്ള മുഴുവൻ ആളുകൾ തന്നെയാണ് പറഞ്ഞത്. അവിടുത്തെ ലോക്കൽ എം പി അന്ന് മുരളീധരൻ എന്റെ പേരാണ് പറഞ്ഞത്. മുഴുവൻ ആളുകളും ഇവിടുത്തെ ഐ സി സെക്രട്ടറിമാർ എന്റെ പേരാണ് ശുപാർശ ചെയ്തത്. ജയിക്കുന്നത് ഞാനാണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം കോൺഗ്രസിന്റെ സർവേയിൽ ഞാൻ ഇല്ലാതുകൊണ്ട് സീറ്റ് കൊടുത്ത ആള് പരാജയപ്പെടുമ്പോ ആ സർവേ പൊട്ടത്തരാന്ന് മനസ്സിലായില്ലേ? കോൺഗ്രസ് അതാ ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആളുടെ സങ്കുചിത മനോഭാവം, പണത്തിനോടുള്ള ആർത്തി താല്പര്യം, ഞാൻ ഇന്നു വരെ എവിടെയും പറഞ്ഞിട്ടില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പണത്തിനോടുള്ള ആർത്തിയാണ് എന്റെ കൊയിലാണ്ടി സീറ്റ് നിഷേധിക്കാനുള്ള കാരണം. തമ്പി എന്ന് പറയുന്ന കള്ളു കച്ചവടക്കാരൻ, അയാൾ വെച്ച് നീട്ടുന്ന പണം അയാളുടെ ഏജന്റായ സുബ്രഹ്മണ്യന് സീറ്റ് വാങ്ങിക്കൊടുക്കുക, അതായത് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്നവനോ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്നവനോ അല്ല എനിക്ക് പണം തരുന്നവൻ, ആ മുതലാളി പറയുന്ന ഏത് പിച്ചക്കാരനും സീറ്റ് കൊടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ എത്തിച്ച രമേശ് ചെന്നിത്തലയാണ്. അതിന്റെ ആണല്ലോ ഇന്ന് പ്രതിപക്ഷ നേതാവ് പോലും അല്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കേണ്ടി വരുന്നത്. ഒന്നുമല്ലാതെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം 2011, 2016, 2021 2026 കോൺഗ്രസ്സിൽ നിന്നും വിട്ടു 2021. അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അന്ന് താങ്കൾ പറഞ്ഞത് പിന്നിൽ നിന്നും കുത്തി മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ലെന്നാണ്. ഇപ്പോൾ കോൺഗ്രസിനുള്ള അവസ്ഥ, അന്ന് അങ്ങ് പറഞ്ഞ അതേ അവസ്ഥയിൽ നിൽക്കുകയാണോ അതിനേക്കാൾ രൂക്ഷമാണോ കാര്യങ്ങൾ? ഞാനന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണ് എന്നതിന് ശേഷം പലതവണകളായി വി എം സുധീർ അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ. കാരണം പിന്നിൽ നിന്ന് കുത്തേറ്റ് മരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസിനകത്ത് മാന്യന്മാർക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വീണ്ടും വി എം സുധീരൻ അപ്പോ വി എം സുധീർ അടക്കം പറഞ്ഞത് മാന്യന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല എന്ന്. അത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടു. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു കൾച്ചർ ഉണ്ടായിരുന്നു, സംസ്കാരം. ആ സംസ്കാരം സതീശനും സുധാകരനും തകർത്തെറിഞ്ഞിരിക്കുന്നു. ഇന്ന് കോൺഗ്രസിന്റെ സംസ്കാരമോ കോൺഗ്രസിന്റെ ഒരു പാരമ്പര്യമോ അവകാശപ്പെടാൻ സാധിക്കാത്ത കുറെ ആളുകളുടെ കയ്യിലായി പാർട്ടി. കോൺഗ്രസ് തകർച്ചയുടെ വക്കിലാണ്. ചെന്നിത്തലയ്ക്ക് റോളൊന്നും ഇല്ലായിരുന്നു. അല്ല, ചെന്നിത്തലയ്ക്ക് റോളുണ്ടെന്ന് വെച്ചാൽ ചെന്നിത്തല ആയിരുന്ന ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുറെയൊക്കെ അത് ഒരു അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും ഒരു കോൺഗ്രസ് കൾച്ചർ നടന്നു, ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു.
അങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്യുകയും ഇനി ഡിസ്കഷൻ നടന്നിട്ടില്ല അങ്ങനെ ഡിസ്കഷൻ നടത്തി എന്ന് ബോധിപ്പിക്കുമായിരുന്നു. തീരുമാനം ഉമ്മൻചാണ്ടിയുടെ വേഷം കൂടെ എടുക്കുമായിരുന്നെങ്കിലും പല ചതികളും കുതന്ത്രങ്ങളും ഒക്കെ നടത്തുമെങ്കിലും ഇത് പബ്ലിക്കിനെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളോട് സംസാരിച്ചു എന്ന് വരുത്തി തീർക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇത് വെറും ഏകപക്ഷീയമായിട്ട് അതിന് മറ്റൊന്നും കൊണ്ടല്ല, സുധാകരനും സതീശനും കോൺഗ്രസിന്റെ ഒരു സംസ്കാരവും ഒരു വർക്കിംഗ് സ്റ്റൈലും ഒന്നും അറിയുന്ന ആളുകളല്ല. പക്ഷെ രണ്ട് എൻ്റെല്ലേ സുധാകരൻ നിൽക്കുന്നത് കണ്ണൂർ പൊളിറ്റിക്സ്, വി ഡി സതീശൻ ഏതാണ്ട് തുടങ്ങിയതേ ഉള്ളൂ അല്ലെ പ്രതിപക്ഷ നേതാവായി. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, സുധാകരൻ കണ്ണൂരിലാണ്. സുധാകരൻ എന്താ കോൺഗ്രസിന്റെ പാരമ്പര്യം? സുധാകരൻ എന്താ കോൺഗ്രസിൽ വന്നത്? സുധാകരന്റെ കൾച്ചർ എന്താ? ഇന്ദിരാഗാന്ധി മരണപ്പെട്ടപ്പോ വേദനിക്കാത്ത കോൺഗ്രസ്സുകാരില്ല. ആ ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്തപ്പോ അവിടെ പിറ്റേ ദിവസം മൈക്ക് കെട്ടിയിട്ട് ആ പ്രദേശമാകെ മല്യമായി എന്ന് പ്രസംഗിച്ച ആളാ സുധാകരൻ. ആ സുധാകരനാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അധ്യക്ഷൻ. അതെല്ലാവരും മറന്നു. അതെ, പഴയ കാലങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്ന ഓരോരുത്തരുടെ കൾച്ചർ എന്താണെന്ന് ഇപ്പൊ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നു പറഞ്ഞു. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം കൊണ്ടുവന്ന് നിമജ്ജനം ചെയ്യുമ്പോൾ അതിനെ അവിടെ മല്യമായി എന്ന് പറയുന്ന സുധാകരൻ, ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നയാളാണ് താനെന്ന് പറയുമ്പോൾ സുധാകരന്റെ ഒരു ഒരു കൾച്ചർ എന്താണ് എന്ന് കോൺഗ്രസ്സുകാരാണ് വിലയിരുത്തേണ്ടത് അല്ലേ? പുള്ളിയാണ് ഇപ്പോൾ നയിക്കുന്നത്. ആ അല്ല, പിന്നെ ഈ സതീശൻ, സതീശൻ ഈ പാർട്ടിക്കകത്ത് എന്ത് പദവിയാണ് വഹിച്ചിട്ടുള്ളത്? സാധാരണ കോൺഗ്രസിന്റെ നേതാക്കന്മാരായി വരുന്ന ആളുകള് യു എസ് യു യൂത്ത് കോൺഗ്രസിനകത്ത് പല പല പദവികളിലിരുന്ന് പ്രവർത്തനം പഠിച്ച്, പിന്നെ സതീശനെ കുറ്റപത്ര രാഹുൽ ഗാന്ധി നയിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ഇതിനൊന്നും തെറ്റി പറയാൻ പറ്റില്ല. പിന്നെ സതീശൻ കെ എസ് യുവിൽ ഭാരവാഹിയായിരുന്ന ആളാണ് യൂത്ത് കോൺഗ്രസ്സിന്. അതിനകത്ത് എനിക്ക് കെ കരുണാകരനോടുള്ള ബഹുമാനം കൂടുതലതാണ് ഇപ്പോൾ. കാരണം ഓരോരുത്തരെ നോക്കി അറിഞ്ഞ് വെട്ടേണ്ടവരെ വെട്ടാനും മാറ്റി നിർത്തപ്പെടേണ്ടവരെ മാറ്റി നിർത്താനും ഇത്രയും കപ്പാസിറ്റി ഉള്ളൊരു നേതാവ് കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നില്ല. സതീശൻ ഇതിന്റെ ഏഴ് ഡയലോഗത്തിൽ ഗുളി അടിച്ചിട്ടില്ല കേക്കരനാകാൻ. സതീശൻ കെ എസ് യുവിന്റെ പരമായി കിട്ടിയിട്ടില്ല, യൂത്ത് കോൺഗ്രസ് പരമായി കിട്ടിയിട്ടില്ല, ഡി സി സിയുടെ പരമായി കിട്ടില്ല, കെ പി സിയുടെ പരമായി കിട്ടിയിട്ടില്ല. എല്ലാം കഴിഞ്ഞ് സതീശിന്റെ ആദ്യത്തെ പാർട്ടി കോശം എന്ന് പറയുന്നത് കെ പി സി വൈസ് പ്രസിഡന്റായിട്ട് സുധീറിനോടൊപ്പം. പൊളിറ്റിക്സ് എന്ന് പറയുന്ന തിയറി അല്ല, പ്രാക്ടിക്കല. ഓരോ പദവികളിലിരുന്ന് ആ പദവി വെച്ച് കോൺഗ്രസിനെ എങ്ങനെ ഉപയോഗിക്കാം, പാർട്ടി എങ്ങനെ നയിക്കാം എന്നുള്ള പരിചയവും പാരമ്പര്യവും വേണ്ടേ? ഇന്നത്തെ കോൺഗ്രസ് ഇരുട്ടിൽ തപ്പുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പറവൂല അപ്പുറത്തേക്ക് സതീശൻ എന്തെങ്കിലും അറിയായിരുന്നു, അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നും കോൺഗ്രസിന്റെ വിമർശകനായിരുന്നില്ലേ സതീശൻ? തീവട്ടിക്കൊള്ളക്കാരന്റെ ഭരണമാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം എന്ന് പരസ്യമായിട്ട് കെ പി സി വൈസ് പ്രസിഡന്റ് ആയപ്പോ പത്രസമ്മേളനം നടത്തി പറഞ്ഞാളല്ലേ സതീശൻ? പണം, അതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ. പണത്തിന് വേണ്ടി പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന ആളുകൾ, പണം കിട്ടിയാൽ എന്തും ചെയ്യുന്ന ആളുകൾ, പാർട്ടിയോട് 1% പോലും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളുകൾ, അവരാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. അതുപോലെയാണല്ലോ ഇപ്പൊ യൂത്ത് ഒരു യുവ നേതൃത്വം കയറി വരുന്നവർ, അവൽ മങ്കുട്ടത്തിലായാലും അവരും ഇതേ മാതൃകയല്ലേ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? കാരണം വന്ന് കയറുന്നതിന് മുമ്പ് തന്നെ വജ്ര കേസ് അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നും കേട്ടുകൊള്ളില്ലാത്ത കാര്യങ്ങളായിരുന്നു കോൺഗ്രസ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു. ഇപ്പോ യൂത്ത് കോൺഗ്രസിന് വലിയൊരു പാരമ്പര്യമുണ്ട് കേരളത്തിലെ. യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് കേൾക്കേണ്ടവർ കേൾക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആണ് പ്രിവി പേഴ്സ് നിർത്തലാക്കണമെന്നും ബാങ്കുകൾ ദേശസാൽക്കരിക്കണമെന്നും പ്രമേയം ഉണ്ടാക്കി ഇന്ദിരാഗാന്ധിക്ക് അയച്ചു കൊടുത്ത് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്. ഒരുപാട് ഇന്നത്തെ കെ പി സി പ്രസിഡന്റ് കേരളത്തിലെ 38-ാമത്തെ കെ പി സി പ്രസിഡന്റാണ്. അദ്ദേഹം മോഹൻസൻ മാമുകൾ എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ടവനെന്ന് ഈ സമൂഹം വരെ ജീവിതാവസാനം വരെ ജയിലിടാൻ വിധിക്കപ്പെട്ട ആളെ തള്ളി പറയാൻ തയ്യാറാകാത്ത ഒരാൾ, കളങ്കിതനായ വ്യക്തിത്വം അദ്ദേഹമാണ്. കെ പി സിയുടെ പ്രസിഡന്റ് കേരളത്തിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന 37 പ്രസിഡന്റുമാരിൽ ആർക്കെങ്കിലും എതിരെ ഇത്തരത്തിലുള്ള ആരോപണം വന്നിട്ടുണ്ടോ? ഒരു കേസ് വന്നിട്ടുണ്ടോ? കെ പി സിയുടെ പ്രസിഡന്റ് സ്ഥാനം എന്നൊക്കെ പറയാൻ വലിയ ഉന്നതമായ പദവിയായിരുന്നു. മഹാന്മാർ മാന്യന്മാരിരുന്ന പദവിയാണത്.
ആ പദവിയിൽ ഇരിക്കുന്ന ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ അതിനെ കേരളം ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ഇതുപോലുള്ള ആഭാസന്മാരുടെ, സമൂഹം വെറുക്കപ്പെട്ട ആളുകളുടെ സുഹൃത്തുക്കളായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കുന്നവരായി കേരളത്തിലെ കെ പി സിയുടെ പ്രസിഡന്റ് മാറി എന്ന് പറഞ്ഞാൽ അത് കെ പി സി സി ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് ജനം വിലയിരുത്തുകയല്ലേ? അതേ അവസ്ഥയിലെ യൂത്ത് കോൺഗ്രസ്സിന്. ഇപ്പൊ ഞാനൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന സമയത്ത് എനിക്കറിയാം, ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് ഞാനൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. കാരണം എനിക്ക് മുമ്പിരുന്ന ആളുകൾ അവരുണ്ടാക്കിയെടുത്ത ഒരു ഔന്നിത്യം, അത് കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് ഞാനെന്ന വിശ്വാസമായിരുന്നു എനിക്ക്. എൻ്റെ ഒരു വാക്കിനകത്ത്, ഒരു പ്രവൃത്തിക്കകത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ അത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഡാമേജ് ചെയ്യുന്ന ഉത്തമ വിശ്വാസമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് എൻ്റെ വാക്കും പ്രവൃത്തിയും വളരെ കൃത്യമായിരിക്കണം എന്ന് നിർബന്ധ ബുദ്ധി എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വ്യാജരേഖ ചമച്ച് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നത് എന്തിനാണ് ഈ പഠിക്കുന്നത്? അപ്പൊ വ്യാജന്മാർ നയിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന എത്രയോ നല്ല മിടുക്കന്മാരായ യൂത്ത് കോൺഗ്രസിന്റെ കുട്ടികളുണ്ടാവും, ആലോചിച്ചു നോക്കൂ. അവരെ നയിക്കുന്നവർ വ്യാജന്മാരാ. നാളെ വേറൊരു അധികാരത്തിലേക്ക് ഇവർ വരുമ്പോ കള്ളനോട്ടടിക്കില്ല എന്ന് പറയാൻ പറ്റൂ. ഇന്ന് വ്യാജ രേഖ നിർമ്മിച്ച്, വോട്ടർ ഐ ഡി വ്യാജമായി നിർമ്മിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, എനിക്ക് ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി ഇരിക്കുമ്പോൾ ആ ആള് നാളെ മറ്റൊരു വലിയ പദവിയിലേക്ക് വന്നാൽ കള്ളനോട്ടടിക്കില്ല എന്നോ വ്യാജരേഖ ചമയ്ക്കില്ല എന്നോ ഈ നാടിനെ കൊള്ളയടിക്കില്ല എന്നോ എന്തുറപ്പ് നിങ്ങൾക്ക്? വിശ്വാസ്യത നഷ്ടപ്പെട്ടില്ലേ? കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിശ്വാസ്യത എന്താ? 100% പൂജ്യം. സംഘടന നടപടിയൊന്നും ഇല്ലല്ലോ. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ മുകളിലിരിക്കുന്ന ആളുടെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കോൺഗ്രസിന്റെ കൾച്ചർ നഷ്ടപ്പെടുത്തിയില്ലേ? കോൺഗ്രസിന്റെ പാരമ്പര്യം നഷ്ടപ്പെടുത്തിയില്ലേ? ഇന്ന് കുറെ ഈ പറയുന്ന പോലുള്ള ആഭാസന്മാരും വ്യാജരേഖ ചമയ്ക്കുന്നവരും കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്നവരുടെയും ഇപ്പോൾ ഏറ്റവും പുതുതായി പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കുന്ന ഈ രാജ്യത്തെ ജനങ്ങളുടെ വികസനം നഷ്ടപ്പെടുത്താൻ അന്യ സംസ്ഥാനത്തുനിന്ന് കൈക്കൂലി വാങ്ങുന്നവരുമായി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം മാറി. സത്യമല്ലേ? അതാണ് കോൺഗ്രസിന്റെ പരാജയം. ഈ ആരെങ്കിലും മിച്ചമുണ്ടോ ഇനിയിപ്പോ ഈ സുധാകരൻ സതീശൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ നമുക്ക് വിരൽ ചൂണ്ടി കാണിക്കാൻ പറ്റുന്ന ഒരാള് ഈ അടുത്ത കാലത്ത് എങ്ങാനും കോൺഗ്രസിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ? അല്ല, ഇതുപോലത്തെ വ്യാജന്മാരെങ്കിലും ഒക്കെ വരുമായിരിക്കും. ഒറിജിനൽ ഇല്ലായെങ്കിൽ വ്യാജനെ എടുക്കാമല്ലോ. അപ്പൊ വ്യാജമായിട്ട് ഉള്ള ആളുകള്, സത്യത്തില് കേരളത്തിലെ ചെറുപ്പക്കാരാലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞാൻ കുഞ്ഞാലിക്കുടി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട ആളാണ് ഞാൻ. അന്ന് DYFI ആവശ്യപ്പെടുന്നതിനേക്കാൾ മുമ്പ് ഐസ്ക്രീം പാർലർ കേസ് വന്നപ്പോ, അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് പീഡനം അനുഭവിച്ചു. പക്ഷെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് തലയുയർത്തി നിൽക്കാൻ പറ്റുമായിരുന്നു. ഈ ഉമ്മൻചാണ്ടിയും രമേശും ചേർത്തലയിലും മറ്റേ ചങ്ങനാശ്ശേരിയിലും മത സാമുദായിക സംഘടനകളുടെ വീട്ടിൽ കയറി ഇറങ്ങി നിരങ്ങുന്ന നിർത്തിച്ച ആളാണ് ഞാൻ. അപ്പൊ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നട്ടെല്ലുണ്ടായിരുന്നു അന്നൊക്കെ. ഇത് വാഴപ്പിണ്ടി പോലുമല്ല, റബ്ബർ വെച്ചിരിക്കുക. അതായിരിക്കുന്നു കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ആലോചിക്കണം.